ദ്വിദിന സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തി. പാരീസിൽ വിമാനമിറങ്ങിയ നരേന്ദ്രമോദിയെ ഫ്രഞ്ച് പ്രധാനമന്ത്രി എലിസബത്ത് ബോൺ സ്വീകരിച്ചു. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 26 റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാറിൽ ഒപ്പിടും. വിശദാംശങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്ന്. പാരീസിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഊഷ്മള വരവേൽപ്പാണ് നൽകിയതെന്ന് മനസ്സിലാക്കുന്നു. 90,000 കോടിയുടെ പ്രതിരോധ കരാർ ഇതാണല്ലോ ഈ ഒരു സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സഹകരണ കരാറായി കണക്കാക്കപ്പെടുന്നത്. ഇതിനുപരിയായി മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിലുള്ളത്? ഇന്ന് ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹം ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം അർദ്ധരാത്രിയോടുകൂടി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ചില സന്ദേശങ്ങൾ ആ യോഗത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം ഫ്രാൻസുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈ ഘട്ടത്തിൽ 26 റഫാൽ വിമാനങ്ങൾ വാങ്ങുന്നതിൽ 22 2-സീറ്റർ വിമാനങ്ങളും ഒപ്പം 4 സീറ്റർ റഫാൽ വിമാനങ്ങളുമാണ്. ഇവ നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടിയാണ് വാങ്ങുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ നാവിക സേനയ്ക്ക് വേണ്ടി റഫാലുകൾ വാങ്ങുന്നത് പ്രത്യേകിച്ച് ഏഷ്യ പസഫിക് മേഖല ഇൻഡോ പസഫിക് മേഖലയിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യം ഉറപ്പിക്കാനായിട്ട് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാകുന്നു. അതിനുശേഷം പ്രധാനമന്ത്രി ഫ്രാൻസിന്റെ പ്രസിഡന്റ് അടക്കമുള്ളവരുമായിട്ട് നയതന്ത്ര ചർച്ചകൾ നടത്തും. അതിനുശേഷമായിരിക്കും അദ്ദേഹം ശനിയാഴ്ച UAE-യിലേക്ക് എത്തുന്നത്. ശരി, പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാരീസിലെത്തി വിവിധ പരിപാടികളുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ആർ രാധാകൃഷ്ണൻ.